ഹായ് നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ക്വാറന്റൈനിൽ 14 ദിവസം ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി യു എ ഇ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു റൂമിനെ കുറിച്ചാണ്. 4 പേരാണ് ആ ക്വാറന്റൈനിൽ 14 ദിവസം കിടക്കേണ്ടത്. അവർക്ക് വേണ്ടി ഒരുക്കിയ റൂമിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളൊന്ന് നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അസ്സലാമു അലൈക്കും. ഞങ്ങൾ യു എയിൽ നിന്നുള്ള പ്രവാസികൾ, നമ്മൾ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള സാധനങ്ങൾ കണ്ടോളി കണ്ടോ. നമ്മൾ തനക്കിണി ഓറ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇതാ റൂമൊക്കെ വരുമ്പോൾ ബെഡ്ഷീറ്റ് കണ്ടില്ലേ, ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ്, അതുപോലെ നമ്മൾ വരുമ്പോഴത്തെ പുതപ്പ് പുതപ്പ്, പിന്നെ ഇതാ ഇതാ തോർത്തമുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതാണിത് കണ്ടോളി. ഇതാ തോർത്തമുണ്ട് കുളിക്കാനുള്ളത്. പിന്നെ ഇതാ ഷോപ്പ്, ഇതാ ബ്രഷ്, പല്ലേക്കാനുള്ള ബ്രഷ്, പല്ലേക്കാത്തലക്കുള്ള ബ്രഷ്. പിന്നെ ഇതാ ഗോൾഗെറ്റ്, ഒരു ഗോൾഗെറ്റ്. പിന്നെ അത് ഒരു സോപ്പ്. 14 ദിവസത്തേക്കുള്ള സാധനങ്ങളാണിത്. ഇത് ഒരു ക്ലിയർ, ഒരു ക്ലിയർ ഷാമ്പു. ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് തനക്കിണി, കണ്ടില്ലേ. ഓരോ ആൾക്കാർക്കും ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, 4 ടേബിൾ, ഒരു റൂമിൽ 4 ആൾക്കുള്ള ടേബിൾ ഭക്ഷണം കഴിക്കാനുള്ളത്. ഇതാ അൽമറ, കണ്ടില്ലേ, ഓരോരുത്തർക്കുള്ള അൽമറ. ഇതാ വേറൊരു അൽമറ, ഇതാ ഫ്രിഡ്ജ്, ഇതാ ചെറിയ ഫ്രിഡ്ജ്, കണ്ടില്ലേ, ഇത് ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ട് കൂടി കണ്ടില്ലേ, അത്രയും ണ്ടോ, അത്രയും കണ്ടോളി. ഇത് ഓപ്പൺ ആക്കുന്ന നോക്കണേ, പുതിയ സെല്ലാച്ചുണ്ടോ, സർക്കാരുണ്ടോ. ഇത് യു എ ഇ ഗവൺമെൻറ്റ്, യു എ ഇ ഗവൺമെൻറ്റ് കൊറോണയിലിരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. 4 ഉള്ള ഒരു റൂമിൻ്റെ വലിപ്പമാണിത്, കണ്ടില്ലേ, കണ്ടോ, ഇതുണ്ടോ. ഇത് ഞങ്ങൾ 4 പ്രവാസികളാണ്. നമ്മളെ മുസ്തവാക്ക, ആദവനാട്, അതുപോലെ നമ്മളെ 3 ആരിസ്, ഇതാ നമ്മളെ സുഹൃത്ത്, പിന്നെ ഞങ്ങൾ, ഞാൻ എൻ്റെ പേര് ഷാവുലമ്മ, ഇത് മലപ്പുറം പുലാമന്തോള് വളപുരം ജില്ലയിൽ, കണ്ടില്ലേ ഞങ്ങൾ. ഇതാണ് ഈ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, കണ്ടില്ലേ. നമ്മളെ ഗവൺമെൻറ്റും ഇതുപോലെ ആവണം എന്നാണ് ഞങ്ങളൊരു അപേക്ഷ. ഞങ്ങൾ പ്രവാസികൾ വരുമ്പോൾ പ്രവാസികൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും, നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അന്യനാട്ടിൽ നിന്ന് വരികയാണെങ്കിലൊക്കെ, കണ്ടില്ലേ, എ സി, എ സി ഒക്കെ ഇവിടുത്തെ കാലാവസ്ഥയാണത്. പക്ഷെ റൂമിൻ്റെ ഇതും ഇതാ, ഒരു റൂമിൽ 4 ആൾക്കുള്ള സെറ്റപ്പ് സാധനങ്ങളാണിത്. നമ്മളൊരു വീട് മാതിരി, ഫുൾ കെറ്റല് കാര്യങ്ങൾ ഫുള്ള്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഗവൺമെൻറ്റും ഇതുപോലെ പ്രവാസികൾക്ക്, നമ്മൾ ലോക ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ആളുകളാണ് പ്രവാസികളെന്ന് പറഞ്ഞാൽ. പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റും ഇതുപോലെയൊക്കെ, ഇതുപോലെ അല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകണമെന്നാണ് നമ്മളെയൊക്കെ ഒരു പ്രത്യേകം അറിയിക്കാനുള്ള കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിലുള്ള ഏതൊരു വികസനത്തിൻ്റെയും പിന്നിൽ ഓരോ പ്രവാസികളുടെയും കണ്ണീരും അവരുടെ കഠിന പ്രയത്നവും ഉണ്ടാവുന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു വിഷമഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് വെക്കണം എന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് എന്നും വേണ്ട വിധത്തിലുള്ള ഒരു എല്ലാ സഹായവും നമ്മളെ ഭാഗത്തുനിന്ന്, കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. ഓക്കെ.